1980 കാലഘട്ടങ്ങളിൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ റാണിയായിരുന്നു നമുക്കേവർക്കും സുപരിചിതയായ ഭാനുപ്രിയ. നല്ലൊരു നർത്തകിയായിരുന്ന അവർ ഏതാണ്ട് 33 വർഷങ്ങൾ കൊണ്ട് 150-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. രാജശില്പി, അഴകിയ രാവണൻ, കൊച്ചു കൊച്ചു സന്തോഷങ്ങളിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ അവർ മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചരിത്ര നോവലിനെ ആസ്പദമാക്കി എടുത്ത സിനിമയിൽ സുഭദ്ര എന്ന അവരുടെ ആ കഥാപാത്രം ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് തിങ്ങി നിൽക്കുന്ന ഒന്ന് തന്നെയാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭാനുപ്രിയയുടെ ജീവിതത്തിൽ ഏതാണ്ട് 5 കാമുകന്മാർ വന്നു പോയിട്ടുണ്ട് എന്നും ചില കാമുകന്മാരൊക്കെ ഭാനുപ്രിയയെ ചതിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ കാമുകന്മാരെ ഭാനുപ്രിയ നൈസായിട്ട് തേച്ചു എന്നൊക്കെയാണ് പലപ്പോഴും ചലച്ചിത്ര ലോകത്ത് പ്രചരിച്ചിരിക്കുന്ന വാർത്തകൾ. തമിഴ്നാട് കന്നഡ സർക്കാരിൻ്റെ 3 സംസ്ഥാന പുരസ്കാരങ്ങൾ കൂടെ നേടിയ ഒരു വ്യക്തിയാണ് ഭാനുപ്രിയ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് പ്രചരിക്കുന്ന ഇവരുടെ ഭാനുപ്രിയയുടെ ആദ്യ കാമുകനെന്ന് പറയുന്ന നടൻ കാർത്തികാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. സ്ത്രീകളെന്ന് പറയുന്ന അയാളുടെ ഒരു ഹോബിയായിരുന്നു. ഇന്നൊരാൾ നാളെ മറ്റൊരാൾ. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇത് പ്രണയത്തിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു വൃത്തികെട്ട നടനായിരുന്നു ഒരു കാലത്തെ കാർത്തിക്. അപ്പോൾ ഒരു സിനിമയുടെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ നായിക നായകനായിട്ട് അഭിനയിക്കുന്നതിനിടയിൽ കാർത്തികുമായിട്ട് ഭാനുപ്രിയ പ്രണയത്തിലായി. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഭാനുപ്രിയ അയാൾ വളച്ചെടുത്തു എന്ന് വേണം പറയാൻ. അപ്പോൾ അപ്പോഴേ ഇവർ കറക്റ്റ് സമയത്ത് ഷൂട്ടിങ്ങിന് വരത്തില്ല, ചിത്രത്തിൽ വൃത്തിയായിട്ട് അഭിനയിക്കത്തില്ല, അതുപോലെ ഷൂട്ടിങ് കഴിയുമ്പോൾ രണ്ടുപേരുടെ എവിടെയെങ്കിലും കറങ്ങാൻ പോവും, ചില ദിവസങ്ങൾ അവർ ഷൂട്ടിങ്ങിനെ വരത്തില്ല. ഇങ്ങനെയൊക്കെ ആകെപ്പാടെ ഈ സിനിമ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതിൻ്റെ സംവിധായകന് ഒരു അറിയിപ്പ് കിട്ടുന്നത്. ഭാനുപ്രിയയും കാർത്തികും തമ്മിൽ വല്ലാത്ത പ്രണയത്തിലാണ്. അപ്പോൾ കാര്യം കൈവിട്ട് പോകും. മാത്രമല്ല ഭാനുപ്രിയയുടെ വല്ലാത്ത താല്പര്യം, ഒരു സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന സംവിധായകന്. എന്തായാലും ഇവരുടെ സിനിമയ്ക്കും പ്രശ്നം വരും. മാത്രമല്ല ഭാനുപ്രിയയെ ഇയാളെ ചതിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആ വ്യക്തി ഇങ്ങനെ എങ്ങനെയെങ്കിലും ഭാനുപ്രിയയെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് തീരുമാനിക്കുകയും അവസാനം വളരെ കൂളായിട്ട് ഭാനുപ്രിയയുടെ കാര്യങ്ങൾ പറഞ്ഞു. അയാൾക്ക് ഒരുപാട് സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഭാനുപ്രിയ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഭാനുപ്രിയയുടെ മുന്നിലിരുന്ന് തന്നെ വളരെ സ്നേഹത്തോടെ ഈ കാർത്തികിനെ വിളിക്കണം, ഭാനുപ്രിയയോടൊന്നും മിണ്ടരുത്, നിങ്ങൾ കേട്ടോളാൻ പറയും. അതിനുശേഷം ഈ സംവിധായകനെ കാർത്തികിനെ വിളിച്ചു കുറേ നേരം സാധാരണ വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം, ആ നീ ഇപ്പോൾ ഭാനുപ്രിയയുടെ പുറകെ ചുറ്റിക്കളിക്കുക എന്ന് കേട്ടല്ലോ, എന്തടേ സീരിയസ് ആണോ, അവരെ കല്യാണം കഴിക്കാനാണോ, എന്താണ് നിൻ്റെ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ, അവൾ നല്ലൊരു കിടിലും ചരക്കാണെന്ന്, അവളെയൊക്കെ ആരെ കല്യാണം കഴിക്കുന്നു, ജസ്റ്റ് ടൈം പാസ്, എനിക്കതിലും നല്ലത് അതിലും ചേരുന്ന നടി ഇവളാണ്, ഇവളുമായിട്ട് എനിക്ക് അടുപ്പം എന്ന് പറയുന്ന മറ്റൊരു നടിയുടെ പേരാണ് പറഞ്ഞത്. ഇത് കേട്ടതോടുകൂടി ഭാനുപ്രിയ ആകെ പടത്താകർന്നു. കാരണം അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു പുരുഷനാണ്. ഇത് വലിയ ചതിയാണെന്ന് മനസ്സിലാക്കി ഭാനുപ്രിയ പെട്ടെന്ന് തന്നെ അയാളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയും സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അങ്ങനെ ആ സിനിമയിൽ നല്ല രീതിയിൽ അഭിനയിച്ച് ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയൊക്കെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ആ സംവിധായകനാണ് സത്യത്തിൽ ഭാനുപ്രിയയുടെ ആദ്യത്തെ പ്രണയം തകർത്തത്, ഇല്ലെങ്കിൽ ഭാനുപ്രിയയെ ഒരു കശ്മലിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. അതിനുശേഷം നമുക്കറിയാം തമിഴ്നാട് സിനിമയിലെ ഉലക നായകനാണ് കമലഹാസൻ. കമലഹാസനുമായിട്ട് ഏതോ ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന രംഗത്ത് അയാളുടെ രീതികൾ നമുക്കറിയാം, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ചുംബന രംഗങ്ങളിൽ നടിമാരുടെ ചുണ്ടുകളെ കടിച്ചു മുറുക്കി അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടത്തിന് നിന്നില്ല സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയും, അങ്ങനെ ഈ ചുംബനത്തിലൂടെ നമ്മുടെ ഭാനുപ്രിയയെ കമൽഹാസൻ ഊറ്റിയെടുത്തു എന്നാണ് പറയുന്നത്. പല നടിമാരും പറഞ്ഞിട്ടുണ്ട്, ഗൗതമിയൊക്കെ ഈ ചുംബന രംഗത്തിൽ സിമ്രാൻ ഇവരെയൊക്കെ ഈ ചുംബിച്ചാണ് കമൽഹാസൻ വലിയ അവരിലേക്ക് വലിച്ചടിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും സമാനമായ അവസ്ഥയിലൂടെ ഭാനുപ്രിയയും കടന്നുപോയി എങ്കിലും പക്ഷേ ഈ കമലഹാസൻ ഉലക നായകനാണെന്ന് മാത്രമല്ല, ഇയാൾക്ക് ഇത് എല്ലാ നടിമാരുടെ അടുത്തുള്ളതാണെന്ന്, കമലഹാസനോടൊത്ത് സൂക്ഷിച്ചിടപെട്ടില്ലെങ്കിൽ മാനം പോവും, അയാൾ വിവാഹം കഴിക്കത്തില്ല, കഴിച്ചാൽ അതിന് അല്പായുസായിരിക്കുന്നൊക്കെ പലരും പറഞ്ഞു കൊടുത്തതോടുകൂടി ഭാനുപ്രിയയ്ക്ക് കമലഹാസനോടുള്ള താല്പര്യം പോവുകയും ചെറിയ ചെറിയ ഗോസിപ്പായിട്ടൊക്കെ പുറത്തോട്ട് വന്നെങ്കിലും അത് തൊട്ടക്കത്തിലെ തന്നെ അങ്ങ് അവസാനിച്ചു പോവുകയുമാണ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ഭാനുപ്രിയയ്ക്ക് കൂടുതൽ പ്രണയത്തിലേക്ക് വന്നത് തെലുങ്ക് സംവിധായകനായ വംശിയുമായിട്ടാണ്.
അപ്പോൾ വംശി അദ്ദേഹത്തിൻ്റെ കുറേ ചിത്രങ്ങൾ അഭിനയിച്ചു. നമ്മുടെ ഭാനുപ്രിയയുടെ സൗന്ദര്യവും ചടുലമായ നൃത്തവും ആ മെയ്വഴക്കവും ഒക്കെയാണ് വംശിയെ ഭാനുപ്രിയയിലേക്ക് കൂടുതലായിട്ട് ആകർഷിച്ചത്. പക്ഷേ വംശി ആ ഒരു സമയത്ത് വിവാഹിതന് കുട്ടികളുടെ പിതാവൊക്കെ ആയിരുന്നു. കാര്യം എന്ത് തന്നെയാണെങ്കിൽ ഇവർ തമ്മിൽ വളരെ പെട്ടെന്ന് പ്രണയത്തിലായി. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിക്കുന്ന ആ സാഹചര്യത്തിലാണ് ഭാനുപ്രിയയുടെ അമ്മ വിവരം അറിയും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് ബഹളമിടുകയും അങ്ങനെ എന്തായാലും ഭാനുപ്രിയയുടെ അമ്മ വംശിയുമായിട്ടുള്ള അല്ലെങ്കിൽ വിവാഹിതന് കുട്ടികളുടെ പിതാവുമായിട്ടുള്ള വംശിയുമായിട്ടുള്ള പ്രണയത്തിൽ നിന്ന് ഭാനുപ്രിയയെ വിലക്കി. അവസാനം ഭാനുപ്രിയ അയാളെ ഉപേക്ഷിച്ചു. അതിനുശേഷമാണ് അമേരിക്കൻ ബിസിനസ്സുകാരനായ ആദർശ് കൗശലിനെ അദ്ദേഹം ഭാനുപ്രിയ വിവാഹം കഴിക്കുന്നത്. സിനിമാ രംഗത്തുള്ളവരൊക്കെ ചതിയന്മാരാണെന്നും പെണ്ണുകുടിമാരാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ ആദർശവുമായിട്ട് പതിയെ പതിയെ അടുത്തു. പ്രണയത്തിലായി. വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് തന്നെ മതി, ഇപ്പം മൂന്നാല് പ്രണയമായല്ലോ, അതുകൊണ്ട് ഇനി ഇയാളെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചു. 1998 അദ്ദേഹവുമായിട്ടുണ്ടായിരുന്ന ബന്ധം അല്ലെങ്കിൽ വിവാഹത്തിലെത്തിയത്. പക്ഷേ ഒരു കുട്ടിയൊക്കെ ജനിച്ച് 5-6 വർഷത്തിന് ശേഷം അദ്ദേഹവുമായിട്ട് പിരിയുകയും പ്രശ്നങ്ങളാവുകയൊക്കെ ചെയ്തു. പക്ഷേ താമസം വിന ഈ ആദർശ് കൗശലിന് എന്തൊക്കെയോ രോഗം ബാധിക്കുകയും മരണാസന്നയാവുകയും അദ്ദേഹം വളരെ താമസിയാതെ മരണപ്പെടുകയും ചെയ്തു. അതോടുകൂടി ഇവർ പിരിഞ്ഞുവെങ്കിൽ പോലും ആ ഒരു ബന്ധം അവസാന കാലം വരെയും നിലനിന്നു എന്ന തരത്തിലാണ് വാർത്തകളെല്ലാം പുറത്തേക്ക് വന്നത്. ഈ ആദർശ് കൗശൽ മരണപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ ഭാനുപ്രിയ ഇപ്പോഴത്തെ രമ്യ കൃഷ്ണൻ്റെ ഭർത്താവ് കൃഷ്ണവംശിയുമായിട്ട് പ്രണയത്തിലായത്. അപ്പോൾ ഭാനുപ്രിയേനെ രണ്ടാം വിവാഹം കഴിക്കുവാനായിട്ട് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു കൃഷ്ണവംശി. സ്വാഭാവികമായിട്ട് ഇവർ തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു, ഇഷ്ടമായിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് രമ്യാകൃഷ്ണനെ രണ്ടാം വിവാഹം കഴിക്കാൻ ആലോചിച്ചിരുന്നെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി രമ്യാകൃഷ്ണനോടാണ് താല്പര്യം കൂടുതൽ, താൻ ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ട് മാറുമെന്നുള്ള ഭയമാണോ, ഇല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷനാണോ, എന്ത് കാര്യമെന്നറിയില്ല. ഇവർ കുറേ കാലം ഈ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും അജ്ഞാത കാരണങ്ങളാൽ ഭാനുപ്രിയ കൃഷ്ണവംശിയെ നന്നായിട്ട് തിരിച്ചു. അതായത് തനിക്ക് ഇനി കൃഷ്ണവംശിയെ വേണ്ട എന്നൊരു നിലപാടെടുക്കും. വിവാഹത്തിന് തയ്യാറല്ല, സ്നേഹവും ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ആ ഒരു നിലപാടെടുക്കുകയാണ് ചെയ്തതെന്നാണ് സിനിമാ മേഖലയിലുള്ള പറച്ചിൽ. അവസാനം എന്ത് തന്നെയാണെങ്കിലും ഭാനുപ്രിയ തന്നെ വിവാഹം കഴിക്കില്ല എന്ന പരിപൂർണ ബോധ്യം വന്നതിന് ശേഷം അദ്ദേഹം രമ്യാകൃഷ്ണനുമായിട്ട് പുനർവിവാഹത്തിന് സമ്മതിക്കുകയും രമ്യാകൃഷ്ണൻ്റെ രണ്ടാം വിവാഹമാണ് അദ്ദേഹം കൃഷ്ണവംശി രമ്യാകൃഷ്ണനെ വിവാഹം കഴിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ സിനിമാ രംഗത്ത് തന്നെ 5 കാമുകന്മാരുണ്ടായി എന്ന് പറഞ്ഞാൽ അതൊരു ഭാനുപ്രിയയുടെ കുറ്റമായിട്ടൊന്നും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. അവരുടെ ആ ആകാരവടവും സൗന്ദര്യവും നൃത്തത്തിലുള്ള കഴിവുമൊക്കെയാണ് പലരെയും അവരിലേക്ക് കൂടുതൽ വലിച്ചടുപ്പിച്ചത്. മാത്രമല്ല അവരുടെ പ്രായവും അതാണ്. സ്വാഭാവികമായിട്ട് സുന്ദരിയായ ഒരു നടിയോട് പ്രണയം തോന്നാത്ത ആളുകളൊന്നുമില്ല. എന്തിനേറെ പറയുന്നു അഴകിയ രാവണനിലേക്കുള്ള അവരുടെ ആ മഴയത്ത് ഉള്ള മഴ നനഞ്ഞിട്ടുള്ള രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ പെണ്ണുങ്ങളുടെ മനസ്സിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുരുഷന്മാരുടെ സിരികളിൽ ചൂട് പിടിപ്പിക്കുന്ന ഒരു രംഗമായിട്ട് തന്നെ നമ്മൾ പറയണം. അതുപോലെ രാജശില്പി എന്നുള്ള സിനിമയിലൊക്കെ അവർ വളരെ നേർത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ വന്ന് ഇത് കാണുന്നൊക്കെ അല്ലെങ്കിൽ പൂക്കൾ കുടിയിലൊക്കെ ഇങ്ങനെ ചുംബിക്കുന്ന രംഗങ്ങൾ, ഇങ്ങനെ ഒത്തിരി ഗ്ലാമറസ് ആയിട്ടുള്ള രംഗങ്ങൾ, അവരുടെ ശരീരത്തിൻ്റെ ഭംഗി എല്ലാം അതുപോലെ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെയാണ് അവർ പല സിനിമയിലും ഉപയോഗിച്ചത്. സ്വാഭാവികമായിട്ടും ഭാനുപ്രിയയുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം തന്നെയാണ് കൂടുതൽ പുരുഷന്മാരെയും അവരിലേക്ക് ആകർഷിച്ചത്. ഇത് കൂടാതെയും പല വിവാദങ്ങളിലും ഭാനുപ്രിയ പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് വീട്ടിൽ അവർ വെച്ചുകൊണ്ടിരുന്ന വേലക്കാരിയെ ഇവരുടെ സഹോദരൻ 14 ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു എന്നുള്ള വലിയൊരു പരാതി ഒരു കാലത്ത് പൊങ്ങി വന്നായിരുന്നു. പക്ഷേ ഭാനുപ്രിയ പറയുന്നത് അതുകൊണ്ടൊന്നുമല്ല, സ്വർണ്ണാഭരണങ്ങൾ വീട്ടിൽ നിന്ന് പണിക്കാരി മോഷ്ടിച്ചു, അത് സഹോദരൻ കൈയോടെ പിടിച്ചപ്പോൾ അവൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ പത്രങ്ങളിലൊക്കെ അന്ന് വന്ന വാർത്ത നല്ലൊരു കൂലി ഓഫർ ചെയ്തിട്ട് ഇവരെ കൊണ്ടുപോയി, പക്ഷെ ഇവർക്ക് കൂലിയും കൊടുക്കത്തില്ല, തല്ലും കൊടുക്കും, ഭീഷണി ഒരു ഭയങ്കര അഹങ്കാരമായിരുന്നു എന്നുള്ളത്. അത് പലപ്പോഴും സിനിമാ നടിമാരുടെയൊക്കെ ഈ പുറമേ കാണുന്ന നല്ല മുഖത്തിന് അപ്പുറത്തേക്ക് ഇവർക്ക് ഭയങ്കര ധാർഷ്ട്യവും അഹങ്കാരമൊക്കെ കാണിക്കാറുണ്ട്. അടിമകളെ പോലെയാണ് പലരും കണക്കാക്കുന്നത്. എന്തായാലും വിദേശത്തായതുകൊണ്ട് തന്നെ ആ കേസിൽ അവസാനം പണിക്കാരിക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു കോടതി വിധിയാണ് വന്നത്. അപ്പോൾ അടുത്ത കാലത്ത് ഭാനുപ്രിയ വീണ്ടും ബിഗ് സ്ക്രീനിൽ നിന്ന് സീരിയൽ രംഗത്തിലെ ടെലിവിഷൻ രംഗങ്ങളിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. മോശമാണെന്നൊന്നും അല്ല പറയുന്നത് കേട്ടോ. പക്ഷേ അവർക്കിപ്പോൾ ഗുരുതരമായ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമാണ്. പലപ്പോഴും ഡയലോഗ് പറയാനുള്ളത് മറന്നു പോകാറുണ്ട്. അതുപോലെ നൃത്തം
അവരുടെയൊക്കെ ജീവവായു എന്ന് പറയുന്നതിൻ്റെ നൃത്തമാണ്. ഇപ്പം ശോഭന ഇങ്ങനെയുള്ള പല ദിവ്യമുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവരെയൊക്കെ സംബന്ധിച്ച് ഭാനുപ്രിയയ്ക്ക് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ടൊന്നും നൃത്തം ചെയ്യാനുള്ള ആരോഗ്യം പോലും തന്നിൽ അവശേഷിക്കുന്നില്ല. അതിന് പോലും പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ പല കൃഷ്ണവംശിയൊക്കെ ആയിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് പറയുന്നത് തമിഴ് സിനിമാ രംഗത്ത് തന്നെയുള്ള നടന്മാരാണ്. അയാളുടെ പേരൂടെ ഞാൻ പറയാം, നടൻ ഭാനുചന്ദ്രാണ്. ഈ കൃഷ്ണവംശിയുമായിട്ട് ഈ ഭാനുപ്രിയയ്ക്ക് ഭയങ്കര പ്രേമമായിരുന്നു പറഞ്ഞ് മറ്റേ നമ്മുടെ രമ്യാകൃഷ്ണൻ്റെ ഭർത്താവുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് പറയുന്ന ബയൽവാൻ രംഗനാഥനാണ്. അപ്പോൾ ഇതിലെല്ലാം ഗോസിപ്പാണെന്നൊന്നും ചിന്തിക്കേണ്ട, ഇതിലൊക്കെ കാര്യങ്ങളുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാവട്ടെ, അവർ വയസ്സും പ്രായമൊക്കെ ആയിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ. നമുക്കൊരു പുതിയ വിഷയമായിട്ട് വീണ്ടും കാണാം.